ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും മോട്ടോർസോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള 5 ബെസ്റ്റ് സ്ട്രീറ്റ് ഫൈറ്റിംഗ് മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ നമ്മളിതിൻ്റെ വിലയും അതേപോലെ തന്നെ ലുക്കും അതേപോലെ തന്നെ യൂസബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു 5 വണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പം നിലവിലുള്ള സെഗ്മെൻറ്റിൽ സ്ട്രീറ്റ് ഫൈറ്റർ ആയിട്ടുള്ള 5 വണ്ടികളാണ് എന്ന് പറഞ്ഞാൽ ഡെയിലി സിറ്റിയിലും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രീറ്റ് ബൈക്കാണ്. സ്ട്രീറ്റ് യൂസിനൊക്കെ പറ്റിയ 5 വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള ആദ്യത്തെ ആ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ TVSൻ്റെ വണ്ടിയാണ്. TVSൻ്റെ അപ്പാച്ചെ RTR 200 4V എന്ന് പറഞ്ഞ വണ്ടിയാണ് നമ്മുടെ ലിസ്റ്റിലുള്ള ഫസ്റ്റ് വണ്ടി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. ഓൺ റോഡ് പ്രൈസും അതുപോലെ തന്നെ EMI കാര്യങ്ങളും മാത്രമാണ് പറയുന്നുള്ളൂ. അപ്പോൾ അപ്പാച്ചി RTR 200 4V ഓൺ റോഡ് പ്രൈസ് വരുന്നത് 144,000 രൂപയാണ് കൊച്ചിയിലെ ഓൺ റോഡ് പ്രൈസ്. അതേപോലെ EMI നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 30,000 രൂപ EMI ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷത്തേക്ക് ഏകദേശം 4,000 രൂപയാണ് പെർ മന്ത് EMI ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റിലുള്ള ആദ്യത്തെ വണ്ടി. TVS കമ്പനി എന്നുള്ള ഒരു അടിപൊളി സ്ട്രീറ്റ് ഫൈറ്റർ വണ്ടിയാണ് അപ്പാച്ചി RTR 200 4V എന്ന് പറഞ്ഞ ഈ ഒരു പവർഫുൾ ബൈക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വണ്ടി. നമുക്ക് ഇനി അടുത്ത വണ്ടി അതൊന്ന് നോക്കാം. അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ള വണ്ടി ഹോണ്ടയുടെ വണ്ടിയാണ്. ഹോണ്ടയുടെ Hornet 2.0 എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 169,300 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് കൊച്ചിയിൽ. അപ്പോൾ ഇതിൻ്റെ EMI കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 30,000 രൂപ ആദ്യം EMI കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷത്തേക്ക് ഏകദേശം വരുന്ന EMI 4,900 രൂപയായിരിക്കും. അപ്പോൾ ഹോണ്ടയുടെ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ട്രീറ്റ് ബൈക്കാണ് നമ്മുടെ ഹോണ്ട Hornet 2.0 എന്ന് പറഞ്ഞ ഈ ഒരു ബൈക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ വണ്ടി. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വണ്ടി അതൊന്ന് നോക്കാം. അപ്പോൾ അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഹീറോൻ്റെ വണ്ടിയാണ്. ഹീറോൻ്റെ Xpulse 200 4V എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പൾസ് വന്നിട്ടുണ്ട് പുതിയ കളർ ഓപ്ഷൻസിലൊക്കെ. അപ്പോൾ ആ വണ്ടിയാണ് അടുത്ത നമ്മുടെ മൂന്നാമത്തെ ആയിട്ടുള്ള നമ്മുടെ വണ്ടി. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൊച്ചിയിലെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 159,800 രൂപയാണ്. അതേപോലെ തന്നെ ഏകദേശം ഒരു 30,000 നിങ്ങൾ ആദ്യം ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷത്തേക്ക് 4,600 രൂപയാണ് നമുക്ക് EMI ആയിട്ട് വരുന്നത്. അപ്പോൾ ഹീറോൻ്റെ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം സ്ട്രീറ്റിലും ഉപയോഗിക്കാം, പിന്നെ അഡ്വഞ്ചർ പർപ്പസിനും ഈ ഒരു വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളി സ്ട്രീറ്റ് ഫൈറ്റർ വണ്ടിയാണിത്. നമുക്ക് എല്ലാ കാറ്റഗറിക്കും ഈ ഒരു വണ്ടി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഹീറോൻ്റെ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വണ്ടി നോക്കാവുന്നതാണ്. അടിപൊളി സ്ട്രീറ്റ് ബൈക്കാണിത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റിലുള്ള മൂന്നാമത്തെ വണ്ടി. നമുക്കിനി നെക്സ്റ്റ് വണ്ടി എന്ന് നോക്കാം. അടുത്തത് നമ്മുടെ ലിസ്റ്റിലുള്ള യമഹയുടെ ഒരു ബൈക്കാണ്. ഇപ്പോൾ ന്യൂലി ലോഞ്ച് ആയിരിക്കുന്ന യമഹയുടെ FCX എന്ന് പറഞ്ഞ വണ്ടിയാണ്. നിയോ റെട്രോ മോട്ടോർ സൈക്കിളാണ് എന്ന് പറഞ്ഞാൽ പഴയ മോഡൽ വണ്ടികളെ ഓർമ്മപ്പെടുന്ന രീതിയിലുള്ള ഒരു വണ്ടിയാണത്. FCX എന്ന് പറയുന്നത് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് യമഹയുടെ ബൈക്കാണ് ഇത്. സിറ്റിയിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു വണ്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. യമഹയുടെ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് യമഹയുടെ FCX എന്ന് പറഞ്ഞ ഈ ഒരു ബൈക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് കൊച്ചിയിൽ വരുന്ന 157,000 രൂപയാണ്. ഇനി നമുക്ക് EMI നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളൊരു 30,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷത്തേക്ക് 4,500 രൂപയായിരിക്കും പെർ മന്ത് EMI ആയിട്ട് വരുന്നത്. അപ്പോൾ യമഹയുടെ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് നോക്കാൻ പറ്റിയ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിലൊക്കെ ഓടിക്കാൻ പറ്റിയ അടിപൊളി ബൈക്കാണ് യമഹ FCX എന്ന് പറഞ്ഞ ഈ ഒരു നിയോ റെട്രോ മോട്ടോർ സൈക്കിൾ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള അവസാനത്തെ വണ്ടിയാന്ന് നോക്കാം. അവസാനത്തെ വണ്ടി വരുന്ന ബജാജിൻ്റെ ബൈക്കാണ്. ബജാജിൻ്റെ NS 200 എന്ന് പറഞ്ഞ സ്ട്രീറ്റ് ഫൈറ്റർ വണ്ടിയാണിത്. ബജാജിൻ്റെ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ സ്ട്രീറ്റിലൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ബജാജിൻ്റെ പൾസർ NS 200. ഒരുപാട് നാളായിട്ട് മാർക്കറ്റിലുള്ള വണ്ടിയാണ്. അതിൻ്റെ പുതിയ കളർ സ്കീമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്ന കൊച്ചിയിൽ 156,398 രൂപയാണ്. പിന്നെ EMI നമുക്കൊന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 30,000 രൂപ അടയ്ക്കുകയാണെങ്കിൽ 3 വർഷത്തേക്ക് വരുന്ന EMI 4,530 രൂപയാണ് പെർ മന്ത് വരുന്ന EMI.
നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസിൽ ഈ ഒരു വണ്ടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബജാജിൻ്റെ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം സ്ട്രീറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ സിറ്റിയിലൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ബജാജ് പൾസർ NS 200 എന്ന് പറഞ്ഞ ഈ ഒരു ബൈക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ 5 ഡിഫറൻറ്റ് കമ്പനിയിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ള വണ്ടി, അതുപോലെ തന്നെ പ്രൈസ്, അതുപോലെ വാല്യൂ ഫോർ മണി, പിന്നീട് പെർഫോമൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു 5 വണ്ടി പിക്ക് ചെയ്തത്. സ്ട്രീറ്റ് ഫൈറ്റർ വണ്ടിയാണ് ഈ 5 വണ്ടിയും. സ്ട്രീറ്റിൽ എന്ന് പറഞ്ഞാൽ സിറ്റിയിലൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഡെയിലി കമ്മ്യൂട്ടിങ്ങിനും കൂടെ കൂടി പർപ്പസ് ആയിട്ടുള്ളൊരു വണ്ടികളാണ് ഈ ഒരു 5 ബൈക്കുകൾ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന 5 വണ്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ്, കൂട്ടുകാർക്ക് ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഇപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.